കുടുംബ വിളക്കിന്റെ 809 എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദികയും സരസ്വതി അമ്മയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. വേദിക, അച്ഛനും സുമിത്രയും കൂടി രോഹിത്തിനെ അച്ചാച്ചനായി പ്രതിഷ്ഠിച്ചാൽ അവിടെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, കുഞ്ഞു ജനിച്ചത് മുതൽ രോഹിത് ആണല്ലോ കുഞ്ഞിന്റെ അച്ചാച്ചനായിട്ട് അവിടെ വിലസുന്നത്. അതെല്ലാം കണ്ടിട്ടാ സിദ്ധു പ്രശ്നത്തിലായിരിക്കുന്നത്. സരസ്വതി അമ്മ, നീ പറയുന്നത് ശരിയാണ് മോളെ. ഇവിടെ കുഞ്ഞിന്റെ അച്ചാച്ചനായി രോഹിത്തിനെ ഇപ്പൊ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുക. അവൻ അച്ചാച്ചനാണ് എന്ന് കുഞ്ഞിനോട് പറയുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടതാ. വേദിക, എന്റെ ഈശ്വര, സിദ്ധു അവിടെ വന്നാൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. സരസ്വതി അമ്മ, എല്ലാവരും കൂടി തമ്മിലടിച്ച് നൂലുകെട്ടൊരു വഴിക്കാവോ? വേദിക, അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടമ്മേ. എന്തായാലും അമ്മ ചെല്ല്, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശ്രീനിലയത്തിന്റെ ഉള്ളിൽ എല്ലാവരും സംസാരിക്കുന്നു. ശരണ്യ, അതെ, എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഏട്ടൻ വരൂ എന്ന് അറിയില്ല, പക്ഷെ അഥവാ വന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ശിവദാസൻ അച്ഛൻ, അവന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ആ പ്രശ്നം ഞാൻ ഒതുക്കിക്കോളാം. അവൻ പ്രശ്നമുണ്ടാക്കട്ടെ, അപ്പ കാണാം നമുക്ക്. രോഹിത്, സിദ്ധു എന്തിനാ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കണം? ഇന്ന് ഇവിടെ നടക്കുന്നത് സിദ്ധുവിന്റെ മകന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ, പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. ശരണ്യ, അതിനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലേ എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്ക്. സുമിത്ര, അങ്ങനെയുള്ള സാഹചര്യം ഇവിടെയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തുറന്നു പറയാം. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർ എങ്ങനെ അറിയാനാ? സരസ്വതി അമ്മ, പ്രശ്നം എന്താണ് എന്ന് എല്ലാവരെയും മുഖത്ത് നോക്കി പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവട്ടെ മോളെ, ഞാൻ തന്നെ ഇത് പറയാം. ശരണ്യ, അമ്മ എന്തിനാ അത് പറയുന്നേ? എല്ലാവരും സ്വയം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമല്ലേ ഇത്? സ്വയം മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കട്ടെ, ഞാൻ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം. ശരണ്യയും സരസ്വതി അമ്മയും കുഞ്ഞിന്റെ റൂമിലേക്ക് എത്തുന്നു. ശരണ്യ, പ്രതീക്ഷയെ, കുഞ്ഞിന് നിങ്ങൾ രണ്ടുപേരുടെയും ചായയില്ലല്ലോ. സരസ്വതി അമ്മ, കുഞ്ഞിനെ കണ്ട അറിഞ്ഞൂടെ, എന്റെ തനി രൂപമല്ലേ ഇവള്. പ്രതീഷ്, അച്ഛമ്മേ ഈ കാര്യം പറഞ്ഞ് മോളെ കരയിപ്പിക്കല്ലേ. സരസാവിത്രി അമ്മ, കുഞ്ഞിന്റെ ചായ വളർന്നു വരുമ്പോഴല്ലേ അറിയുള്ളൂ. ശീതൽ മോളെ, സുശീലയും രാമകൃഷ്ണനും എത്തിയില്ലേ? സഞ്ജന, വരുമായിരിക്കും അമ്മേ. അച്ചാച്ചൻ ചടങ്ങിൽ കാര്യമായി എത്തണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്തായാലും വരാതിരിക്കില്ല. സരസ്വതി അമ്മ, രാമകൃഷ്ണൻ വന്നേക്കും, സുശീല വരില്ല. സുശീലിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. കുടുംബത്തിൽ പിറന്ന സ്ത്രീയാണെങ്കിൽ സുശീൽ ഇന്ന് ഇവിടെ വരില്ല. ശരണ്യ, അമ്മ എന്തീ പറയുന്നേ? സുശീല വരാതിരിക്കാനുള്ള കാരണം എന്താ? സരസ്വതി അമ്മ, ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന നൂലുകെട്ട് അവരുടെ വീട്ടിൽ വെച്ചല്ലേ നടക്കേണ്ടിയിരുന്നത്? ഇവരുടെ നിർബന്ധപ്രകാരമല്ലേ ഈ ചടങ്ങ് ഇവിടെ ആക്കിയത്? ഇവരുടെ വാക്ക് കേട്ട് അന്തസ്സ കെട്ട പ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രതീഷ്, അതെന്താ അച്ഛമ്മേ അങ്ങനെ പറയുന്നേ? ഇവൾക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് ഇവളെ പറഞ്ഞയക്കുന്നത് ശരിയാണോ? അനിരു, ഇവിടെ വെച്ച് നൂലുകെട്ട് നടക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞൊന്നും വീഴില്ലല്ലോ. ശരണ്യ, എന്നാലും നാട്ടു നടപ്പ് നോക്കണ്ട മോനെ. സരസ്വതി അമ്മ, ഈ പിള്ളേരോട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിങ്ങൾ നോക്കിക്കോ, സുശീല വരില്ല. അവൾ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവളാ. ഇനി സിദ്ധു വരുമ്പോ അറിയാം ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന്. സുശീലയും രാമകൃഷ്ണനും ശ്രീനിലയത്തിലേക്ക് വരുന്നു. ശിവദാസൻ അച്ഛൻ, സുശീലേ ആശുപത്രിയിൽ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോയതാണല്ലോ, പിന്നീട് ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ശ്രീ, സുശീല ആ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. അല്ലേ ഏട്ടാ? രോഹിത്, ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ സുശീല. സരസ്വതി അമ്മ, സ്വന്തം വീട്ടിൽ നടക്കേണ്ടിയിരുന്ന കുഞ്ഞിന്റെ നൂലുകെട്ട് മറ്റൊരു വീട്ടിൽ നടത്താൻ തീരുമാനിച്ചിട്ടും ഇവർ വന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? സുമിത്ര, സുശീല നല്ല ആളാണ്. രാമകൃഷ്ണവും വരുമ്പോഴൊക്കെ ഞങ്ങൾ സുശീലെ തിരക്കാറുണ്ടായിരുന്നു. കുഞ്ഞുവാവയെ കാണാൻ ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ട് വരാമായിരുന്നു സുശീലയ്ക്ക്. സുശീല, വരാതിരുന്നാൽ എന്താ, ഇപ്പൊ വന്നില്ലേ ഞാൻ. പ്രതീഷ്, അല്ല സുശീല എന്നിട്ട് വലിയ അതിശയമായി പോയല്ലോ. സുശീല ആന്റി നല്ല തറവാടത്തുമുള്ള കുടുംബത്തിലുള്ള ആയതുകൊണ്ടാ ചടങ്ങിനെ കൃത്യസമയത്ത് തന്നെ എത്തിയത്. രാമകൃഷ്ണൻ, സുശീലേ നീ പോയി കുഞ്ഞിനെ കണ്ടിട്ട് വാ. സുശീല, ഞാൻ എന്തിനാ കുഞ്ഞിനെ അങ്ങോട്ട് പോയി കാണുന്നത്? ഞാൻ വന്നത് സഞ്ജന അറിഞ്ഞില്ലേ? ഞാൻ ഇരിക്കുന്നിടത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. വേദികയും സിദ്ധാർത്ഥും കൂടി സംസാരിക്കുന്നു. വേദിക, സിദ്ധു ശ്രീനിലയത്തേക്ക് വരുന്നില്ലേ? നിങ്ങളുടെ പേരക്കുട്ടിയുടെയും നൂലുകെട്ടല്ലേ അവിടെ നടക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാലും നിങ്ങൾ അവിടെ വന്ന് മുന്നിൽ നിന്ന് ചടങ്ങുകൾ നടത്തേണ്ട ആളല്ലേ. സിദ്ധു വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. പെട്ടെന്ന് ഒരുങ്ങി വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സിദ്ധാർത്ഥ്, എന്റെ സൗകര്യം നീ അന്വേഷിക്കണ്ട, എനിക്ക് വേണ്ടി നീ കാത്തു നിൽക്കുകയും വേണ്ട, നിനക്ക് പോകാം. വേദിക, ആ ഞാൻ പോവുക,
രോഹിത്തിനെ പറ്റി ചിന്തിച്ച് നിങ്ങൾ വരാതിരിക്കരുത്. സിദ്ധാർത്ഥ് കയ്യിൽ കത്തിയെടുത്ത് മനസ്സിൽ വിചാരിക്കുന്നു, കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ ഇടയിൽ അവന്റെ സ്ഥലത്ത് ഇവിടെയെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും. ഞാനും രോഹിത്തും തമ്മിലുള്ള വ്യത്യാസം സുമിത്രയ്ക്കും എന്റെ അച്ഛനും ഇന്ന് മനസ്സിലാവും. രോഹിത്തും സുമിത്രയും ഇന്നത്തെ ദിവസം സന്തോഷിക്കില്ല. രണ്ടിന്റെയും മനസ്സിൽ ഞാൻ ദുഃഖം കലക്കി ഒഴിക്കും. ഞാൻ അനുവും സഞ്ജനയും കൂടി കുഞ്ഞിനെ സുശീലയ്ക്ക് എടുക്കാൻ കൊടുക്കുന്നു. പക്ഷെ അത്ര നേരം കരയാത്ത കുഞ്ഞ് സുശീലിന്റെ കയ്യിൽ വന്നപ്പോൾ കരയാൻ തുടങ്ങുന്നു. സുമിത്ര വന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റുന്നു. സുശീല മനസ്സിൽ വിചാരിക്കുന്നു, എന്നെ കുറിച്ച് സഞ്ജന കുഞ്ഞിനോട് പോലും മോശമായിട്ട് പറഞ്ഞു കൊടുത്തു കാണും എന്ന് മനസ്സിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന സുശീലയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.